ഞാൻ ഇന്ന് വരെ ഞാൻ ജോലി ചെയ്യുന്ന ഈ സ്ഥാപനത്തിൻ്റെ പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ വ്യക്തിപരമായി തന്നെ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി എൻ്റെ ഒരു വേദികളും ഞാൻ അധികം ഉപയോഗിക്കാത്ത ഒരാളാണ്. രണ്ട് കാര്യങ്ങളുണ്ടത്. ഒന്ന്, കാരുണ്യത്തിൻ്റെ പേര് പറഞ്ഞ് മറ്റുള്ളവരെ പറ്റിക്കുന്നവരുടെ എണ്ണം കൂടി വരുന്ന ചാരിറ്റി ഒരു ബിസിനസ്സായി മാറി വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. പക്ഷേ ഇന്ന് വൈകാരികമായി ഒരു കാര്യം ചെയ്യാതിരിക്കാൻ കഴിയില്ല. ഇന്നലത്തെ രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഒരാളെക്കുറിച്ച് പറയുന്നത്. ഇക്ബാൽ ശെറ്റുവ. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പ്രവാസിയായി ഖത്തറിലേക്ക് പോയ കാലഘട്ടം, എല്ലാം ജീവിതത്തിലെ എല്ലാം നഷ്ടപ്പെട്ട് പുതിയൊരു ജീവിതം കരുപ്പിടിപ്പിക്കാൻ വേണ്ടി ഖത്തറിലേക്ക് പോയതാണ്. ഖത്തറിലേക്ക് പോകുമ്പോൾ ഞാനൊരു കമ്മ്യൂണിസ്റ്റ് സഹയാത്രികനാണ്. സ്വാഭാവികമായും അവിടെ ചെന്ന സമയത്ത് ചില വേദികളിൽ അതുവരെ ക്യാമ്പസിലൊക്കെ പഠിച്ചപ്പോൾ ഉള്ള അനുഭവങ്ങൾ വെച്ചുകൊണ്ട് പലപ്പോഴും പല വേദികളിൽ സംസാരിക്കുകയും തുടർന്ന് എനിക്ക് വിശാലമായൊരു പ്ലാറ്റ്ഫോം ഒരുക്കി തന്നത് നന്ദിപൂർവ്വം ഓർക്കുന്നു. അവിടുത്തെ CPMൻ്റെ അനുകൂല സംഘടനയായിട്ടുള്ള പോഷക സംഘടനയെന്ന് പറയാൻ പറ്റില്ല. അവിടെ കക്ഷി രാഷ്ട്രീയ അടിസ്ഥാനത്തിലൊരു സംഘടനയ്ക്കും പ്രവർത്തിക്കാൻ അനുവാദമില്ല. എന്നാൽ തന്നെ സാംസ്കാരിക സംഘടന എന്ന രീതിയിൽ ഖത്തറിലെ ഏറ്റവും ശക്തമായി അടയാളപ്പെടുത്തിയിട്ടുള്ള സംസ്കൃതിയുടെ വേദിയിലാണ്. ദ തോട്ട് ലൈൻസ് ഓഫ് കേരള, കേരളം എങ്ങനെ ചിന്തിക്കുന്നു എന്നൊരു വിഷയത്തിൽ 2007 എനിക്കൊരു മുഖ്യപ്രഭാഷണം നടത്താനൊരു അവസരം കിട്ടി. ഏകദേശം 3 മണിക്കൂർ നീണ്ടു നിന്നൊരു പരിപാടി. 1 മണിക്കൂർ നേരം സംസാരം, 1 മണിക്കൂർ നേരം സംവാദം, അതിനുശേഷം മറ്റുള്ളവരുടെ ഇടപെടലുകൾ. അങ്ങനെ ഒരു വേദി ഒരുക്കി തന്നു. തുടർന്ന് അങ്ങോട്ട് പല വേദികളിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ സംസാരിക്കുന്നൊരു സമയത്താണ് 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ചാനൽ ചർച്ചകളിൽ പലതിലും എന്നെ വിളിച്ചിരുന്നു. പല ചാനലുകളും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജയ്ഹിന്ദ്, ഇന്ത്യ വിഷൻ, അക്കാലത്ത് ഇന്ത്യ വിഷനുണ്ട്, അതേപോലെ തന്നെ അമൃത TV, കൈരളി തുടങ്ങിയിട്ടുള്ള, ഏഷ്യാനെറ്റ് തുടങ്ങിയിട്ടുള്ള ചാനലുകളൊക്കെ നടത്തിയ ചാനൽ ചർച്ചകളിൽ പലതും സജീവമായിട്ട് പങ്കെടുത്തു. ആ പങ്കെടുക്കുന്ന സമയത്താണ് ഞാൻ ഇക്ബാൽ ചേറ്റുവ എന്ന് പറയുന്ന, ഏകദേശം 19 വയസ്സുണ്ടാവും, അദ്ദേഹത്തിന് എന്നെക്കാൾക്ക് ഒരുപാട് പ്രായത്തിൽ മൂത്തതാണ്, അദ്ദേഹവുമായിട്ട് പരിചയപ്പെടുന്നത്. ചാനൽ ചർച്ചകൾക്കിടയിൽ വളരെ ചൂടേറിയ വാഗ്വാദങ്ങൾ ഞങ്ങൾ തമ്മിലുണ്ടായി. അദ്ദേഹം മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധിയാണ്. അദ്ദേഹം ഒരു കോൺഗ്രസ് CPM പശ്ചാത്തലമുള്ള, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽപ്പെട്ടവരെല്ലാം ഒന്നുകിൽ കോൺഗ്രസ്സുകാരാണ് അല്ലെങ്കിൽ CPM പ്രവർത്തകരാണ്. അദ്ദേഹം തൃശ്ശൂർ ജില്ലയിലെ ഏങ്കണ്ണിയൂർ പഞ്ചായത്തിലെ ഉള്ള ഒരു പ്രദേശത്താണ് ജീവിക്കുന്നത്. ചേറ്റുവ എന്ന് പറയുന്ന ഗ്രാമത്തിൽ, ആ പ്രദേശത്താണ് അദ്ദേഹം ജനിച്ചു വളർന്നത്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലുള്ളവരെല്ലാം ഈ കോൺഗ്രസ് അല്ലെങ്കിൽ CPM എന്ന് പറയുന്ന പശ്ചാത്തലത്തിൽ വന്നപ്പോഴും ഇദ്ദേഹം 43 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകനായി മാറി. 39 വർഷമായി അദ്ദേഹം ഖത്തറിലെത്തിയിട്ട്, ഖത്തറിലെത്തി പ്രവാസ ജീവിതത്തിൽ ഇപ്പോൾ 4 പതിറ്റാണ്ട് പൂർത്തിയാവാൻ 1 വർഷം മാത്രമേ ബാക്കിയുള്ളൂ. ഈ ഖത്തറിലെത്തിയപ്പോൾ സ്വാഭാവികമായി മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകൻ എന്ന രീതിയിൽ അദ്ദേഹം പ്രവാസ ലോകത്തെ, പ്രത്യേകിച്ചും ഗൾഫ് മലയാളികൾക്കിടയിലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏറ്റവും സജീവമായ സംഘടനയായിട്ടുള്ള KMCC മുസ്ലിം ലീഗിൻ്റെ പോഷക സംഘടനയാണ് അതിൻ്റെ പ്രവർത്തകനായി മാറി. അങ്ങനെയാണ് അദ്ദേഹം വരുന്നത്. ഞങ്ങൾ തമ്മിൽ വളരെ ചൂടേറിയ വാഗ്വാദമുണ്ടായി. അതിനുശേഷം ഞങ്ങൾ തമ്മിൽ പരിചയപ്പെടുന്നു. പിന്നീടത് വല്ലാത്ത സ്നേഹബന്ധത്തിൻ്റെ തുടക്കമായിരുന്നു. കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം, ജാതിമത ചിന്താഗതികൾക്കും പരിഗണനകൾക്കും അപ്പുറം അദ്ദേഹം എന്നെ ഒരു അനിയനെപ്പോലെ കൊണ്ടുകടന്നിട്ടുണ്ട്. ഒരു ജ്യേഷ്ഠ സഹോദരൻ്റെ സ്ഥാനത്ത് തന്നെയാണ് അദ്ദേഹത്തിനുള്ള പിതൃതുല്യമായൊരു വാത്സല്യം അദ്ദേഹം എന്നോട് എപ്പോഴും കാണിച്ചിട്ടുമുണ്ട്. എന്നോട് എന്നല്ല, ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം, എന്നോട് മാത്രമായി കാണിക്കുന്ന ഒരു സവിശേഷതയാണ് എന്നുണ്ടെങ്കിൽ, അക്കാലത്ത് എല്ലാ ആഴ്ചയിലും 1-ഓ 2-ഓ 3-ഓ വേദികളിൽ എനിക്ക് സംസാരിക്കാൻ പിന്നെ സാഹചര്യമുള്ള സമയമാണ്. എൻ്റെ ലൈഫിലെ ഏറ്റവും, എൻ്റെ കരിയറിലെ ഏറ്റവും നല്ല പീക്ക് ടൈം എന്ന് പറയുന്നത് ആ കാലഘട്ടമായിരുന്നു, പ്രവാസ ജീവിതമായിരുന്നു. എല്ലാ ആഴ്ചകളിലും വിവിധ രാഷ്ട്രീയ സംഘടനകളുടെ, കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും BJP CPMൻ്റെയും CPI അതേപോലെ തന്നെ വിവിധ മതസംഘടനകൾ, ജമാഅത്ത് ഇസ്ലാമി, AP സുന്നി, EK സുന്നി, വിവിധ മുജാഹിദ് സംഘടനകൾ, ഇതര പ്രാദേശികമായിട്ടുള്ള സംഘടനകൾ, ഫ്രണ്ട്സ് ഓഫ് തൃശ്ശൂർ, തൃശ്ശൂർ ജില്ലാ സൗഹൃദവേദി, പയ്യന്നൂർ സൗഹൃദവേദി തുടങ്ങിയിട്ടുള്ള വിവിധ ഒഞ്ചിയം പഞ്ചായത്തിൻ്റെ, എറാമല പഞ്ചായത്തിൻ്റെ ഒക്കെ കൂട്ടായ്മകൾ, അങ്ങനെ പ്രാദേശികമായിട്ടുള്ള നിരവധി കൂട്ടായ്മകൾ അവിടെയുണ്ട്. പിന്നെ ജാതിമത സംഘടനാടിസ്ഥാനത്തിലുള്ള കൂട്ടായ്മകളുണ്ട്, സമുദായികമായിട്ടുള്ള കൂട്ടായ്മകളുണ്ട്, വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ കൂട്ടായ്മകളുണ്ട്. ഇതിലൊക്കെ തന്നെ നിരന്തര സാന്നിധ്യമായി നിലനിൽക്കാൻ പ്രവാസികൻ എന്ന രീതിയിൽ ഭാഗ്യം ലഭിച്ചിരുന്നു. ആ കാലഘട്ടത്തിൽ ഇദ്ദേഹം മറ്റുള്ളവരോട് എൻ്റെ ഒരു കരിയറിലെ ഒരു പീക്ക് ടൈമിൽ എന്നോട് കാണിച്ച പ്രത്യേക പരിഗണനയല്ല എന്നെനിക്ക് തോന്നാൻ കാരണം, എല്ലാ മനുഷ്യനോടും ഇതേപോലെ സമഭാവനയോടെ പെരുമാറിയിരുന്ന ഒരാളാണ് ഇക്ബാൽ ചേറ്റുവ. ഇക്ബാൽക്കയെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പലപ്പോഴും എന്നെ വിളിക്കാറുണ്ടായിരുന്നത്, ഞാനൊരു സഖാവാണെന്നറിയാം, എന്നെ വിളിക്കാറുണ്ടായിരുന്നത് വേദികളിൽ. അദ്ദേഹം KMCC സാംസ്കാരിക വിഭാഗമായിട്ടുള്ള സമീക്ഷയുടെ ചെയർമാനായിരുന്നു അക്കാലത്ത്. അതേപോലെ തന്നെ KMCC മണ്ഡലം ഭാരവാഹിയായിട്ടുണ്ട്, ജില്ലാ ഭാരവാഹിയായിട്ടുണ്ട്, സംസ്ഥാന സെക്രട്ടറിയായി 3 ടേമുകളായിട്ട് 10 വർഷത്തോളം അദ്ദേഹം പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് അദ്ദേഹം. KMCC പരിപാടികളിലൊക്കെ ഞാൻ വരുമ്പോഴും അദ്ദേഹം പൊതുവേദിയിൽ തന്നെ സ്വാഗതം ചെയ്യുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട രാജൻ ജോസഫ് സാഹിബ് എന്നാ പറയുക, രാജൻ ജോസഫ് സാഹിബ് എന്ന് വിളിക്കും. തിരിച്ച് ഞാൻ അദ്ദേഹത്തെ ഇക്ബാൽ സഖാവ് എന്ന് വിളിക്കും. ഈവൻ Facebook ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയകൾക്കകത്ത് കമൻറ്റുകളോ കാര്യങ്ങളോ മറ്റുള്ളവർക്ക് കാണാവുന്ന രീതിയിൽ ഇടുമ്പോൾ പോലും എന്നെ അദ്ദേഹം സാഹിബ് എന്നും ഞാൻ അദ്ദേഹത്തെ സഖാവ് എന്നും സംബോധന ചെയ്യുന്നു. വളരെ വ്യക്തിപരമായിട്ടുള്ള ഒരു തലത്തിൽ നിന്ന് അഭിരമിക്കുകയാണ്, ആത്മഹത്യ അണയുകയാണ് എന്നാലും തെറ്റിദ്ധരിക്കരുത്. ഞാൻ അദ്ദേഹത്തെക്കുറിച്ചിട്ടുള്ള ഔട്ട്ലൈൻ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ഒരു മനുഷ്യൻ്റെ റേഞ്ചാണത്. ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിട്ടൊരാളെ,
ഒരു ക്രൈസ്തവ സമുദായ അംഗമായിട്ടുള്ള ഒരാളെ സാഹിബ് എന്ന് വിളിച്ച് സംബോധന ചെയ്യുന്നതിനകത്തുള്ള മാനവികതയുടെ വളരെ ഉയർന്ന ഒരു തലമുണ്ട്. അത് ഇക്ബാൽ ചേരുവയ്ക്ക് സാധ്യമായിരുന്നു, കാരണം അത്രയും ശുദ്ധമായ മനസ്സിനുടമയായിരുന്നു. തിരിച്ച് അദ്ദേഹത്തെ മുസ്ലിം ലീഗ് പ്രവർത്തകനായ അദ്ദേഹത്തെ സഖാവ് എന്ന് സംബോധന ചെയ്യുമ്പോൾ അത് സ്നേഹപൂർവ്വം സ്വീകരിക്കാനുള്ള മനസ്സ്. മറ്റൊന്ന്, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് കൂട്ടായ്മകളുണ്ടാവും. ആ കൂട്ടായ്മകളൊക്കെ പാട്ട് ചർച്ച, രാഷ്ട്രീയ ചർച്ച, പിന്നെ അതേപോലെ നാടകം, ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെയാണ് വരാറുള്ളത്. അദ്ദേഹത്തിൻ്റെ മക്കൾ, മൂത്ത മകന് ചെറിയ ശാരീരികമായിട്ടുള്ള വൈകല്യങ്ങളൊക്കെ ഉണ്ട്, സ്വന്തമായിട്ട് എണീറ്റ് നടക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയുണ്ട്. പക്ഷേ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്ത്. രണ്ടാമത്തെ മോളാണ്, മോൾ ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞിട്ടുണ്ട്. മോള് നന്നായി പാട്ട് പാടും. മോളെ കൊണ്ട് ഞങ്ങൾ എല്ലാവരുടെ ഇടയിലിരുത്തി പാട്ട് പഠിപ്പിക്കും. അത്തരം വേദികളിൽ പലപ്പോഴും അപൂർവമായി ഞാനും അവിടുത്തെ ICRC പ്രവർത്തകനായിട്ടുള്ള, കൈരളി TV മുൻ ഛായാഗ്രാഹകനായിട്ടുള്ള, ഡോക്യുമെൻ്ററി സംവിധായകനൊക്കെ ആയിട്ടുള്ള മുത്തുക്ക മുസ്തഫ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹം തിരുനാവായ സ്വദേശിയാണ്. ഞാനും മുത്തുക്കയും മാത്രമാണ് ഇടതുപക്ഷക്കാർ എന്ന രീതിയിൽ അതിലുണ്ടാവാറുള്ളത്. മറ്റുള്ളവരെല്ലാം ഇവർ ലീഗുകാരോ കോൺഗ്രസ്സുകാരോ ആയിട്ടുള്ള ഒരാളാണ്. പക്ഷേ ഒരു ഡിസ്ക്രിമിനേഷനും ഇല്ലാതെ ഞങ്ങൾ ഒരുമിച്ചിരിക്കും. മാത്രമല്ല, പ്രവാസികളുടെ ഒരു രീതി എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും കരുതി പ്രവാസികളുടെ കൂട്ടായ്മകളിലൊക്കെ പോയാൽ കൂട്ടിട്ട് പെർഫ്യൂം അടിച്ച് ആകെ ഒരു പ്രശ്നമാണല്ലോ എന്ന്. പക്ഷേ ഇവർക്ക് വർഷത്തിൽ ഒന്നോ രണ്ടോ വട്ടമാണ് ഇതിന് അവസരം കിട്ടുന്നത്. ഒരു ഓണത്തിനും ഒരു പെരുന്നാളിനോ ഒരു ഈസ്റ്ററിനോ ക്രിസ്മസിനോ ഒക്കെയാണ് കൂട്ടായ്മകളിൽ ഇങ്ങനെ വരാൻ പറ്റുന്നത്. അല്ലാത്ത ദിവസങ്ങളിൽ പെർഫ്യൂമിൻ്റെ മണമല്ല, വിയർപ്പിൻ്റെ മണത്തിലാണ് എത്ര വലിയ പ്രമാണിയായിട്ടുള്ള പ്രവാസികളും ജീവിക്കുന്നത്. ഇത്ര ഉന്നത സ്ഥാനത്തിരിക്കുന്നവരും അവരവരുടെ വിയർപ്പ്, അവരുടെ ചോര കൊണ്ട് കെട്ടിപ്പടുത്ത സൗധങ്ങളുടെ മുകളിലാണ് അവർ നിൽക്കുന്നത്. അവരുടെ ഒരു ജീവിതത്തിൻ്റെ സമർപ്പണത്തിൻ്റെ ഭാഗമായിട്ടാണ് അവർ നേട്ടങ്ങൾ കൊയ്തിട്ടുള്ളത്. അത് അവിടുത്തെ ICBF മുൻ പ്രസിഡൻ്റായിരുന്ന ഡോക്ടർ മോഹൻ തോമസ് തൊട്ട്, ICBF പിന്നീട് പ്രസിഡൻ്റായിരുന്ന ഇപ്പോൾ ICC പ്രസിഡൻ്റായിട്ടുള്ള ബാബുരാജേട്ടൻ, അതേപോലെ തന്നെ ICC പ്രസിഡൻ്റായിരുന്ന മണികണ്ഠൻ, അതേപോലെ മുൻ ICBF പ്രസിഡൻ്റായിട്ടുള്ള കരീം അബ്ദുള്ള, ഡോക്ടർ KT ചാക്കോ, മുഹമ്മദ് ഇസക്ക, ആ ഖത്തറിലെ പ്രവാസികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായിട്ടുള്ള മുഹമ്മദ് ഇസക്ക, കുറ്റിയാടി മുൻ MLA വാർക്കൽ അബ്ദുള്ള, സഖാവ് ശങ്കരൻ, അതേപോലെ തന്നെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരായിട്ടുള്ള ഉസ്മാൻ, KK ഉസ്മാൻ, ജോപ്പച്ചൻ തെക്കേക്കുറ്റ് തുടങ്ങി ഓരോരുത്തരെ എടുത്തു നോക്കിക്കഴിഞ്ഞാലും, ഓരോ മനുഷ്യരെ എടുത്തു നോക്കിക്കഴിഞ്ഞാലും അവരെല്ലാം അവരുടെ ജീവിതം കെട്ടിപ്പടുത്തത് അവരുടെ ഒരു ആത്മാർപ്പണത്തിൻ്റെ ഭാഗമായിട്ടാണ്. അതുകൊണ്ട് തന്നെ വർഷത്തിലൊരിക്കൽ ഇങ്ങനെ സ്ഥലത്ത് വരുമ്പോൾ നമ്മൾ പറയും ഇവരെ അടകിയരാകണം, പ്രാവഞ്ചിയേട്ടൻ എന്നൊക്കെ പറഞ്ഞാൽ അതിശയിപ്പിക്കും. സത്യത്തിൽ അവർക്ക് ഒരു ദിവസം സന്തോഷിക്കാൻ കിട്ടുന്നൊരു ദിവസമാണ്, അവരുടെ തിരക്കുകളിൽ നിന്ന് മാറി നിൽക്കുന്നൊരു ദിവസമാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും പ്രവാസികളുടെ കൂട്ടായ്മകളൊക്കെ വളരെ ആഡംബരപൂർവമായ ഭക്ഷണങ്ങളുടെ, വിഭവസമൃദ്ധമായ സദ്യകളുടെ ഒരു വേദിയായി മാറാറുണ്ട്. എന്നാൽ ഇക്ബാൽക്ക് അവിടെയും വ്യത്യസ്തനായിരുന്നു. ഇക്ബാൽക്കയുടെ വീട്ടിലൊരു പരിപാടി, ഇങ്ങനെ കൂട്ടായ്മകൾ നടത്തിക്കഴിഞ്ഞാൽ ഇക്ബാൽക്കയുടെ വീട്ടിലെ ഏറ്റവും വിഭവസമൃദ്ധമായ സദ്യ എന്ന് പറയുന്നത് ഏറ്റവും മലയാളികൾക്ക് ഹൃദ്യമായ നൊസ്റ്റാൾജിയ ആയിട്ട് മാറിയിട്ടുള്ള കഞ്ഞി, പിന്നെ ചെറുപയർ ഉപ്പേരി, മീൻകറി എന്ന് പറഞ്ഞാൽ ചാള, മത്തി, മലബാറിലെ മത്തി എന്നും തിരുവനന്തപുരത്ത് തെക്കൻ ഭാഗത്തേക്ക് ചാളയെന്നും പറയുന്ന മത്സ്യം, അതേപോലെ തന്നെ തേങ്ങയും മുളകും വറുത്തരച്ചിട്ടുള്ള സംബന്ധി തുടങ്ങിയിട്ടുള്ള വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള ഭക്ഷണമായിരുന്നു അദ്ദേഹം ഒരുക്കുക. ഷുഗറൊക്കെ ഉള്ളവർക്ക് കഞ്ഞി കുടിക്കാൻ ബുദ്ധിമുട്ടുള്ള, ഇനി ചപ്പാത്തി ഉണ്ടാവും, ഇത്രയേ ഉള്ളൂ. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പിന്നെ മെനു എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വീട്ടിലെ പരിപാടികൾക്ക് വളരെ ലാളിത്യത്തിൻ്റെയും വിനയത്തിൻ്റെയും ഒരു നിറകുടമായിരുന്നു ഇക്ബാൽ ചേരുവ. മനുഷ്യത്വത്തിൻ്റെ അങ്ങേതലക്കിൽ നിന്നിരുന്നൊരു മനുഷ്യനാണ്. അദ്ദേഹവുമായിട്ട് പരിചയപ്പെട്ടതിന് ശേഷം നിരന്തരമായി എന്നെ വിളിക്കും, നായർ സാഹിബ് എവിടെയാണ്, അപ്പോൾ വൈകിട്ട് ഫ്രീ ആവുമോ, അപ്പോൾ എനിക്ക് വണ്ടിയൊന്നുമില്ല, അദ്ദേഹം വണ്ടിയും കൊണ്ട് വരും, ചിലപ്പോൾ വല്ല ലേബർ ക്യാമ്പിൽ പോകാനാവും, എവിടെയും ലേബർ ക്യാമ്പിൽ എന്തെങ്കിലും വിഷയമുണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോകും, അവരെ ആശ്വസിപ്പിക്കും. ഇയാളെ കയ്യിലുള്ള എന്തെങ്കിലും പൈസ ഉണ്ടെങ്കിൽ കൊടുക്കും, കൂടെയുള്ളവർ ആരോടെങ്കിലും അടുത്തു നിന്ന് ചിലപ്പോൾ സഹായങ്ങൾ ചോദിക്കും, കൊടുക്കാനാണെന്ന് പറഞ്ഞാൽ കൊടുത്തു എന്ന് ഉറപ്പ് വരുത്താനാണ് ഒരാളെയും കൂടെ കൂടെ കൊണ്ടുപോകുന്നത്. വസ്ത്രങ്ങൾ ശേഖരിച്ച് കൊടുക്കും. അതേപോലെ തന്നെ ആരെങ്കിലും ഗൾഫിലേക്ക് വന്നിട്ട് പണിയില്ലാതെ റൂമിലെ കുടുങ്ങിയവരുണ്ട്, ജോലി കിട്ടാതിരിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്ന കാര്യങ്ങളിൽ വ്യാപൃതനാവും. ആർക്കെങ്കിലും അസുഖമുണ്ട്, അമൃത ഹോസ്പിറ്റലിൽ കിടക്കുകയാണെങ്കിൽ, അവിടുത്തെ ഏറ്റവും വലിയ ഹോസ്പിറ്റലാണ് ഖത്തറിലെ, ഗവൺമെൻറ്റിൻ്റെ ഹോസ്പിറ്റലാണ്, അവിടെ കിടക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആരെങ്കിലും മരണപ്പെട്ട് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് കൂടി അവിടെ എത്തും. അപ്പോഴും ചിലപ്പോൾ നമ്മളെ വിളിക്കും, കൂടെ വരുന്നോ, നമുക്ക് പോകാൻ ഒഴിവില്ലെങ്കിലും അദ്ദേഹം പോകും, എത്തും. അദ്ദേഹം സ്വന്തമായിട്ട് 7 കമ്പനികൾ നടത്തിയിരുന്ന മനുഷ്യനാണ്. അതിനിടയിലാണ് ഇതിനൊക്കെ സമയം കണ്ടെത്തിയിരുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതം ഇപ്പോൾ വളരെ ദുസ്സഹമായ സാഹചര്യത്തിലാണ്, അതിലേക്കാണ് ഞാൻ കടന്നു വരുന്നത്. അദ്ദേഹം 39 വർഷം മുമ്പ് ഖത്തറിലെത്തി. അദ്ദേഹം ചെറിയ ചെറിയ ജോലികൾ ചെയ്തു, പിന്നീട് അദ്ദേഹം കമ്പനി ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. അത്യാവശ്യം കുഴപ്പമില്ലാതെ ജീവിക്കാൻ പറ്റിയ സാഹചര്യങ്ങളുണ്ടായി. പക്ഷേ അത് മുഴുവൻ പണമാക്കി നാട്ടിലേക്ക് മാറ്റാനോ സ്വത്ത് വാങ്ങിയിടാനോ അദ്ദേഹം ഉപയോഗിച്ചില്ല. അതിൻ്റെ വലിയൊരു പങ്ക് അദ്ദേഹത്തിൻ്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും മാറ്റിവെച്ചിരുന്നു. അദ്ദേഹം അവിടെ നിന്ന് ടൂറുകൾ സംഘടിപ്പിക്കുകയായിരുന്നു. ഇറക്കി ടൂറുകൾ സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ മൊത്തം ചെലവ് അവസാനം കണക്ക് കൂട്ടിയിട്ട് ഡിവൈഡ് ചെയ്തിട്ട്, അത് ലാഭത്തിനല്ല. അതുകൊണ്ട് ടൂർ സംഘടിപ്പിക്കുന്നത് ഏതെങ്കിലും പിന്നെ വല്ലാത്ത വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കല്ല, കണ്ടൽക്കാടുകൾ, പ്രകൃതിയുമായിട്ട് ഇണങ്ങി ചേർന്നിട്ടുള്ള സ്ഥലങ്ങൾ, അവിടെ പോയിട്ട് അവിടെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി പോയിട്ട് അവിടെ നിന്ന് കഴിക്കുക, ഈ പിന്നെ പ്രവാസികൾക്ക് ആ മരുപ്പച്ചി ആസ്വദിക്കാനുള്ള അവസരം, അങ്ങനെ മണ്ണിനോട് ചേർന്ന് നിന്നൊരു മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോലും പച്ചക്കറികൾ ഒരുപാട് ഉണ്ടാക്കി വെക്കുമായിരുന്നു.
അദ്ദേഹം അതിൻ്റെയൊക്കെ ഫോട്ടോ അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരു കാലത്ത് പ്രചരിച്ചിരുന്നു. ഇപ്പോൾ മാനസികമായിട്ട് അതിനെ പറ്റിയൊരു അവസ്ഥയിലല്ല. അദ്ദേഹം വല്ലാത്തൊരു ചതിക്കടിയിൽ പെട്ട് നിൽക്കുകയാണ്. അദ്ദേഹം 5 വർഷമായി നാട്ടിലേക്ക് വന്നിട്ടില്ല. അദ്ദേഹത്തിൻ്റെ മക്കളവിടെയുണ്ട്. മോനെ ഞാൻ പറഞ്ഞല്ലോ, ശാരീരികമായിട്ടുള്ള വൈകല്യമുണ്ട്. മോള് ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞു, മോള് പിന്നെ നന്നായി പാട്ട് പാടുന്നൊരു കുട്ടിയാണ്. ചെറിയ മോൻ പിന്നെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വൃദ്ധയായ മാതാവിനെ 93 വയസ്സുണ്ട്, ആ ഉമ്മയെ കണ്ടിട്ട് അദ്ദേഹം 5 വർഷമായി. അദ്ദേഹം ഒരു അദ്ദേഹത്തിൻ്റെ വളരെ അടുത്തൊരു സുഹൃത്ത്, ആ സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ സംഘടനാ സഹപ്രവർത്തകനൊക്കെയാണ്. പിന്നെ ഖത്തറിലെ ഏറ്റവും പ്രമുഖനായ രാഷ്ട്രീയ നേതാവാണ്. 10-20,000 ആളുകളുടെ സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ആളാണ്. 3 പതിറ്റാണ്ടിലേറെയായി ഖത്തറിലെ സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് അറിയപ്പെടുന്ന ഒരാളാണ് അദ്ദേഹം. അദ്ദേഹവും എനിക്ക് നല്ല വ്യക്തിബന്ധമുള്ള ആളാണ്. ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ജ്യേഷ്ഠ സഹോദര തുല്യനായിട്ട് തന്നെ ഞാൻ കാണുകയും എന്നോട് അങ്ങനെ തന്നെ പെരുമാറുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ് അദ്ദേഹം. കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്തേക്കുള്ളൊരു ബന്ധമായിട്ട് അത് വളർന്നു പോയിരുന്നതാണ്. അങ്ങനെ 5 വർഷമായി ഞാൻ ഈ ഖത്തറിൽ നിന്ന് വിട്ടുപോന്നിട്ട് അതിനുശേഷം ഇതുവരെ ഇക്ബാൽ കെയുമായിട്ടൊരു കോൺടാക്ട് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നലെ രാത്രി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടപ്പോഴാണ് ഞാൻ ഇദ്ദേഹം വല്ലാത്ത ട്രാപ്പിലാണെന്ന് മനസ്സിലാക്കി ഇദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുകയും പിന്നീട് 100 കണക്കിന് സുഹൃത്തുക്കൾ ഖത്തറിലുള്ളവരുമായിട്ട് ഞാൻ വാട്സപ്പ് മുഖേന ബന്ധപ്പെടുകയും അവരിൽ പലരും പറഞ്ഞു തന്നു ഇദ്ദേഹം ചതിക്കപ്പെട്ടതാണ്. നമുക്കറിയാമല്ലോ ഇക്ബാൽ കെയും. അതിനെക്കുറിച്ച് വളരെ രസകരമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇക്ബാൽ കെയുമായി കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് ആരുടെയും പേര് പറയരുത്, ആരെയും ദ്രോഹിക്കരുത്, എൻ്റെ ജീവിതം നിസ്സാള പടച്ചോ നോക്കിക്കോളും എന്ന മട്ടിലാണ്. ഇപ്പോഴും ഇത്രയും തകർച്ചയിൽ നിൽക്കുമ്പോഴും റബ്ബിൽ വിശ്വസിക്കുന്ന ദൈവവിശ്വാസിയായിട്ടുള്ള ദീനിബോധമുള്ള ഒരു ഇസ്ലാം മതവിശ്വാസി, ആത്മീയതയുടെ അങ്ങേ തലക്കിൽ നിൽക്കുന്നൊരു മനുഷ്യൻ, അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു നിങ്ങളൊരു ഉറുമ്പിലും കൂടി നോവിക്കാത്ത ആളാണല്ലോ ഇക്ബാൽക്കാർ, പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അവസ്ഥ വന്ന് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി എല്ലാ ഐ പുട്ട് ഓൾ എഫേർട്സ് ടു ഗെറ്റ് ഹിം ഇൻ മൈ ഹാൻഡ് എന്ന് തന്നെ പറയാം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് രാജസാഹിബ് നിങ്ങൾക്ക് തോന്നുകയാണ്, ഞാൻ ഉറുമ്പിനെ ഒന്നും നോവിക്കാതെ വന്നിട്ടൊന്നുമില്ല, ഞാൻ ഉറുമ്പിനും ലക്ഷ്മണരേഖ വരയ്ക്കലുണ്ട്, അതേമാതിരി തന്നെ ചെതൽ കയറാതാക്കാൻ വേണ്ടി പറമ്പിലൊക്കെ ചിലപ്പോൾ ചാഴിപ്പൊടി ഇടാറുണ്ട് എന്ന് പറഞ്ഞു. നിങ്ങൾ ആലോചിക്കണം, ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത മനുഷ്യനെന്ന് പറയുമ്പോൾ അത്ര ഞാൻ നല്ലവനല്ല, ഞാൻ ഉറുമ്പിനെയും ചെതലിനെയൊക്കെ കൊല്ലാറുണ്ട്, പാറ്റയൊക്കെ കൊല്ലാറുണ്ട് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ നിർമ്മലത, നിഷ്കളങ്കത, അയാളുടെ ഒരു കുട്ടിത്വം അതാലോചിക്കണം. അതാണ് സത്യസന്ധതയുടെ അങ്ങേ തലക്കിൽ നിൽക്കുന്ന ഒരു മനുഷ്യനെന്ന് ഞാൻ പറയാൻ കാരണം. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഈ സുഹൃത്തുമായിട്ട് 3 പതിറ്റാണ്ടിലേറെ നീണ്ട ബന്ധമുണ്ട്. ഈ സുഹൃത്തിൻ്റെ വീട്ടിലുമായിട്ട് ഒരുമിച്ചുള്ള ഒരു ഗൃഹസന്ദർശനത്തിനിടയിൽ സുഹൃത്ത് അദ്ദേഹത്തോട് പറഞ്ഞു ദോഹയിലെ നജ്മ എന്ന് പറയുന്ന പ്രദേശമുണ്ട്, ദോഹയുടെ ഹൃദയഭാഗമാണ്, അവിടെ ഒരു കെട്ടിടം പിന്നെ വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്, അപ്പോൾ അവിടെ എനിക്ക് പിന്നെ മാസവാടകയുടെ അതിൻ്റെ റെൻറ്റിൻ്റെ പിന്നെ ചെക്ക് ഗ്യാരണ്ടി ചെക്ക് കൊടുക്കാനും ബാക്കിയുള്ള മാസവാടകയ്ക്കുള്ള ചെക്ക്, അങ്ങനെയാണ് അവിടുത്തെ രീതി, 3 വർഷത്തേക്കാണെങ്കിൽ 3 വർഷത്തേക്കുള്ള ചെക്ക്, 36 ചെക്ക് ഒരു ഗ്യാരണ്ടി ചെക്ക് കൊടുത്തിടുക, എല്ലാ മാസവും വാടക കൊടുക്കുമ്പോൾ ആ ഒരു ചെക്ക് തിരിച്ചു തരും, അങ്ങനെയാണ് ഓരോ ചെക്ക് തിരിച്ചു തന്നുകൊണ്ടിരിക്കും, അങ്ങനെയാണ് ചെയ്യുന്നത് അവരുടെ ഉറപ്പിന് വേണ്ടിയിട്ട് സ്പോൺസേഴ്സ്. അപ്പം പിന്നെ എനിക്ക് കൊടുക്കാൻ എൻ്റെ കയ്യിൽ ചെക്കില്ല, എൻ്റെ ബാങ്കിൽ ചെറിയ പ്രശ്നങ്ങളുണ്ട്, ചെക്കില്ല, ഇക്ബാൽ തരുമോയെന്ന് ചോദിച്ചു. ഈ മനുഷ്യൻ ആരും ചോദിച്ചാൽ എടുത്ത് കൊടുക്കണട്ടെ, ഇപ്പം അത്രയും അടുത്ത ആരും ചോദിച്ചാലെന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ സംഖ്യ ആകുമ്പോൾ വേറെ ആരെയും ചോദിച്ചാൽ കൊടുക്കുമെന്നല്ല പറഞ്ഞത്. 30 വർഷത്തെ ബന്ധമുള്ള ഒരു സുഹൃത്ത് ചോദിച്ചപ്പോൾ, ഒരു സഹപ്രവർത്തകൻ ചോദിച്ചപ്പോൾ, ഇയാൾ 36 ചെക്ക് 140,000 റിയാലിൻ്റെ വീതം സംഖ്യ എഴുതിയിട്ടുള്ള അക്ഷരത്തിലും അക്കത്തിലും സംഖ്യ എഴുതിയ 36 ചെക്കും ഒരു ഗ്യാരണ്ടി ചെക്കും ഉൾപ്പെടെ 37 ചെക്ക് കൊടുത്തു. 2016 മാർച്ച് മാസത്തിലാണ് ഈ സംഭവം. 2016 മെയ് മാസമാകുമ്പോഴേക്കും ഞാൻ അതിലേക്ക് വരികയാണ്. 2016 മെയ് മാസമാകുമ്പോഴേക്കും ഇദ്ദേഹത്തിൻ്റെ ഈ ചെക്ക്, ഇത് പിന്നെ ആർക്കാണ് ഈ ചെക്ക് കൊടുക്കുന്നത്, ഏത് ബിൽഡിങ്ങിന് വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത് എന്ന് പോലും ചോദിച്ചിട്ടില്ല. പക്ഷേ ഇദ്ദേഹം ഒരു ഓഫർ കൊടുത്തിരുന്നു, ഈ ചെക്ക് കൊടുത്തു കഴിഞ്ഞാൽ മാസം 5,000 രൂപ വെച്ചിട്ട് അതിൻ്റെ ലാഭവിഹിതം ഇക്ബാലിന് തരാം. ഇക്ബാലിക്ക് അന്ന് ബിസിനസ് തകർന്നു നിൽക്കുന്ന സമയമാണ്. 2014 അവസാനം തൊട്ട് അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിന് തിരിച്ചടികൾ വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ബിസിനസ് തകർന്നു നിൽക്കുന്ന ഒരു സമയമായതുകൊണ്ട് 5,000 റിയാൽ അല്ലെങ്കിൽ 5,000 റിയാൽ കുടുംബമായി താമസിക്കുകയാണ് ജീവിച്ചു പോകാമല്ലോ എന്ന് കരുതിയിട്ട് കൂടിയാണ് അദ്ദേഹം കൊടുത്തത്. പക്ഷേ 2016 ജൂൺ മാസത്തിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു ചെക്ക് മടങ്ങി വന്നു. ആ തിരിച്ചു വന്ന സമയത്ത് അതിനിടയ്ക്ക് തന്നെ പിന്നെ ചെക്ക് മടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇദ്ദേഹത്തോട് ഈ സുഹൃത്ത് പറഞ്ഞു ചെക്കെല്ലാം കൊടുത്തു കഴിഞ്ഞ ശേഷം രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ പറഞ്ഞു നിങ്ങളുടെ സ്പോൺസറുടെ സിഗ്നേച്ചറും ID കാർഡും വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു വേണ്ട, എൻ്റെ ചെക്കൊക്കെ തിരിച്ചു തന്നേക്ക്, എനിക്ക് 5,000 രൂപ ലാഭവും വേണ്ട, ചെക്കൊക്കെ തിരിച്ചു തന്നേക്ക്, സ്പോൺസറുടെ ID യും തരാൻ പറ്റില്ല. അദ്ദേഹം എനിക്കൊരു സഹോദരനെ പോലെയാണ്, 27 വർഷമായിട്ട് എൻ്റെ പല കമ്പനികളുടെയും സ്പോൺസറാണ് അദ്ദേഹം. ഞാനിപ്പോൾ 7 കമ്പനി നടത്തുന്നുണ്ട്. ഇപ്പോൾ നഷ്ടത്തിലാണെങ്കിലും ലാഭത്തിലായ സമയത്ത് പോലും ആ കമ്പനികളുടെ ബാങ്കിങ് ഇടപാടുകൾ വരെ സ്വതന്ത്രമായി നടത്താൻ പവർ ഓഫ് അറ്റോണി കൊടുത്ത് എല്ലാ ബ്ലാങ്ക് ചെക്കുകളും ഒപ്പിട്ട് കൊടുത്തിട്ടുള്ള സഹോദര തുല്യനായി സ്നേഹിക്കുന്ന എന്നെ വിശ്വസിച്ചൊരു ഖത്തറി സ്പോൺസറാണ് എൻ്റേത്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് അദ്ദേഹത്തെ കൂട്ടിയിടാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു. 2016 ജൂൺ മാസത്തിൽ ഒരു ചെക്ക് മടങ്ങിയ സമയത്ത് ഇക്ബാൽ കൈ സുഹൃത്തിനോട് പറഞ്ഞു ചെക്ക് മടങ്ങിയല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ബാക്കി ചെക്ക് എനിക്ക് എന്നാൽ വേഗം തിരിച്ചു വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ചെക്ക് മടങ്ങിയത് അവരറിയാതെ കൊടുത്തതായിരിക്കും, കുഴപ്പമില്ല, ഞാനത് ക്ലിയർ ചെയ്തോളാം, ബാക്കി 36 ചെക്ക് എൻ്റെ അടുത്ത് സേഫായിട്ടുണ്ട്, അത് ഞാൻ എത്തിക്കാമെന്ന് പറഞ്ഞു. ക്ഷമിക്കണം,
പിന്നീട് ഇതിനെക്കുറിച്ച് അനക്കമില്ല. പിന്നീട് ചോദിക്കുമ്പോഴൊക്കെ ഓരോ ന്യായങ്ങൾ പറഞ്ഞു പോവുകയാണ്. അവസാനം ഈ മനുഷ്യൻ ഇപ്പോൾ ട്രാപ്പിലാണ്. അവർ ചെക്ക് മൊത്തം സബ്മിറ്റ് ചെയ്തു. ആ ബിൽഡിങ്ങിന് മുനിസിപ്പാലിറ്റിയുടെ അംഗീകാരമില്ലായിരുന്നു. പൊളിച്ചു കളയാൻ നിർദ്ദേശിച്ച ബിൽഡിങ്ങാണ്. ആ ബിൽഡിങ്ങിൻ്റെ പേരിലാണ് ഈ തട്ടിപ്പ് മുഴുവൻ നടത്തിയത്. എന്നിട്ടും ആ ബിൽഡിങ്ങിൽ നിന്ന് കിട്ടുന്ന വാടക മുഴുവൻ ഈ സുഹൃത്ത് പിടിച്ചെടുത്തിരുന്നു. പക്ഷേ ഇക്ബാൽക്ക് അതറിഞ്ഞില്ല. ഇക്ബാൽക്ക് അതറിഞ്ഞില്ല എന്നടത്തോടെ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർക്കെല്ലാം അറിയാവുന്നതാണ്. അവിടുത്തെ പ്രവാസി പ്രമുഖരെല്ലാം കൂടി ചേർന്ന് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് പലവട്ടം ചർച്ചകളൊക്കെ നടത്തി. പക്ഷേ മറ്റേയാളും നാട്ടിലേക്ക് വരാൻ പറ്റാത്ത അവസ്ഥയിലാണ്. മറ്റേയാൾ ചീറ്റ് ചെയ്ത ആളും ഇപ്പോൾ കുടുങ്ങി നിൽക്കുകയാണ്, ട്രാപ്പിലാണ്. പക്ഷേ നിരപരാധിയായ ഇദ്ദേഹം ഒരു ലാഭവും ഇല്ലാതെ ഇതിൽ പോയി തലവെച്ച് കൊടുത്തു പോയി. ഇദ്ദേഹത്തിൻ്റെ നിഷ്കളങ്കത ദുരുപയോഗം ചെയ്യപ്പെട്ടു പോയി. ഇദ്ദേഹത്തിന് അത് പിന്നെ 17 വർഷത്തെ ജയിൽ ശിക്ഷയും അതേപോലെ തന്നെ യാത്രാവിലക്കും ആണ് വിധി വന്നിരിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ സ്പോൺസർ, ഒന്നും അറിയാത്ത സ്പോൺസർ ഇദ്ദേഹത്തിൻ്റെ സ്പോൺസറാണ് എന്നൊരൊറ്റ കാരണം കൊണ്ട്. കാരണം ആ സ്പോൺസറുടെ കൂടി പവർ ഓഫ് അറ്റോണി ഉള്ള സ്പോൺസറുടെ കൂടി പേരിലുള്ള ചെക്കാണ് അദ്ദേഹം സൈൻ ചെയ്ത സൈൻ ചെയ്ത് കൊടുത്തിട്ടുള്ള ചെക്കാണ് ഇക്ബാൽക്ക് സമർപ്പിച്ചിട്ടുള്ളത് എന്നാണ് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്പോൺസർ ഖത്തറി അദ്ദേഹത്തെ സ്നേഹിച്ചു എന്ന ഒറ്റ കുറ്റം കൊണ്ട്, അദ്ദേഹത്തെ വിശ്വസിച്ചു എന്ന ഒറ്റ കുറ്റം കൊണ്ട് അദ്ദേഹത്തിന് ട്രാവൽ ബാനാ. ഖത്തറിയാണെന്ന് എഴുതിയിട്ട് പ്രത്യേകിച്ച് പരിരക്ഷയൊന്നുമില്ല. ഇതാണ് അവസ്ഥ. ഈ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ മൊത്തം പിന്നെ 7 മില്യൻ്റെ, അതായത് 14 കോടി രൂപയുടെ, 1400 ലക്ഷം രൂപയുടെ ബാധ്യതയാണ്. എന്നാൽ അവിടുത്തെ എല്ലാ സംഘടനകളിലും പെട്ട, എല്ലാ രാഷ്ട്രീയ കക്ഷികളിലും പെട്ട, എല്ലാ മത സാമൂഹിക സംഘടനകളിലും പെട്ട പൗരപ്രമുഖരെല്ലാവരും കൂടി ചേർന്ന് KMCC യുടെയും സംസ്കൃതിയുടെയും മറ്റ് ലിംഗാസിൻ്റെയും എല്ലാ ആളുകൾ ചേർന്ന് ഈ കേസ് കൊടുത്ത ഖത്തറികളുമായി സംസാരിക്കുകയും അവർക്ക് ഇദ്ദേഹത്തിൻ്റെ നിസ്സഹായാവസ്ഥയും ഇദ്ദേഹത്തിൻ്റെ നിരപരാധിത്വവും ബോധ്യപ്പെടുകയും ചെയ്തു. ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും അവസാനം 14 കോടി എന്നത് 4 കോടി രൂപയെങ്കിലും തന്നാൽ ഇവർ റിലീസ് ചെയ്യാം എന്ന കേസ് ഒഴിവാക്കാമെന്ന നിലപാടിലാണ് നിൽക്കുന്നത്. അവർക്ക് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം ആണ്. അവരുടെ കുറ്റം മറ്റു കാര്യമില്ല. അവരതേക്കാൾ ഒന്നായി ചീറ്റ് ചെയ്യപ്പെട്ടു. അവർക്ക് പിടിക്കാനുള്ള പിടുത്തം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ചെക്ക് മാത്രമാണ്. അവർക്ക് ആരെങ്കിലും ഒരാളെ പിടിക്കണം. അവർക്കും അത്ര വലിയ കോടി, 14 കോടി നഷ്ടപ്പെട്ടിടത്താണ് 10 കോടി അവർ ഒഴിവാക്കുന്നത്. 4 കോടി രൂപയിലേക്ക് ഒതുക്കിയത് 2 മില്യൺ എന്ന രീതിയിലേക്ക്. അതിൽ ഈ വിഷയം ഇദ്ദേഹം ഇന്നുവരെ പുറത്താരോടും പറഞ്ഞിരുന്നില്ല. പക്ഷേ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നാട്ടിലെ വിഷയങ്ങളും എല്ലാം അറിഞ്ഞു. അറിഞ്ഞപ്പോൾ, കാരണം ഇദ്ദേഹം ബിസിനസ്സുകാരനായതുകൊണ്ട് നാട്ടിൽ വന്നാലും 3-4 ദിവസമൊക്കെ നിൽക്കും. അവിടെയുള്ള എന്തെങ്കിലും ബുദ്ധസാധനങ്ങളോ അവിടെ ഇവിടെയൊക്കെ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് നാട്ടുകാർക്ക് അത്യാവശ്യം കാണാൻ പറ്റുന്നവരെ മാത്രം പെട്ടെന്ന് കണ്ടിട്ട് 4-5 ദിവസം കൊണ്ട് പെട്ടെന്ന് തിരിച്ചു പോകും. കാരണം ബിസിനസ് സ്ഥാപനങ്ങളുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം വരുന്നതും പോകുന്നതും ആരും അറിയാത്തതുകൊണ്ട് തന്നെ ഇദ്ദേഹം വരാറില്ല എന്നുള്ളത് ആരും അറിഞ്ഞിരുന്നില്ല. സമീപകാലത്ത് ആ വിഷയം നാട്ടിൽ ഫ്ലാഷായി. അങ്ങനെ ഇതിൻ്റെ തീവ്രത മനസ്സിലാക്കിയപ്പോൾ ഇദ്ദേഹം മുസ്ലിം ലീഗുകാരനാണ് എന്നുള്ളത് അടിവരയിട്ട് നമ്മൾ ഒന്നുകൂടി ഓർക്കേണ്ടതുണ്ട്. എന്നാൽ തന്നെയും CPM ഭരിക്കുന്ന ഏങ്ങണ്ടിയൂർ പഞ്ചായത്ത്, ഇദ്ദേഹത്തിൻ്റെ പഞ്ചായത്തിൽ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡൻ്റ് നേതൃത്വത്തിൽ, ശ്രീമതി സുശീലയുടെ നേതൃത്വത്തിൽ അവിടെ ഒരു പിന്നെ ഇക്ബാൽ സംരക്ഷണ സമിതി എന്ന പേരിൽ ഒരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചു. അതിൽ 3 പേരുടെ പേരിൽ ഒരു അക്കൗണ്ട്, സംയുക്ത അക്കൗണ്ട് തുടങ്ങാൻ തീരുമാനിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള CPMന്റെ പ്രതിനിധിയായിട്ടുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള 3 പേരുടെ ഒരു ജോയിൻ്റ് അക്കൗണ്ട് തുടങ്ങി. ഇദ്ദേഹത്തെ ഇദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഈ 4 കോടി രൂപ കണ്ടെത്താൻ വേണ്ടി. അതോടൊപ്പം തന്നെ ഒരു 50-അംഗ കമ്മിറ്റിയും രൂപീകരിച്ചു, വിവിധ കക്ഷി രാഷ്ട്രീയത്തിലുള്ള ആളുകളുടെ പ്രതിനിധികളെ ഉൾപ്പെടുത്തിക്കൊണ്ട്. എന്നാൽ കോവിഡ് ആ പഞ്ചായത്തിനെ വല്ലാതെ പിടിച്ചു വലിക്കിയിരുന്നു. സാധാരണക്കാരെ ഏറെ താമസിക്കുന്ന ഒരു പഞ്ചായത്താണ്. ഇത്രയും വലിയൊരു എമൗണ്ട് അവർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നതല്ല. പഞ്ചായത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഒരിക്കലും അച്ചീവ് ചെയ്യാൻ പറ്റുന്നതല്ല. അവർക്ക് 5-10 ലക്ഷം രൂപ ഉണ്ടാക്കാൻ, അതിന് കഴിയുന്നത്രയും വളരെ നിർധനരായ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശമാണ്. പക്ഷേ ഇദ്ദേഹത്തോടുള്ള വൈകാരികമായ ബന്ധം കൊണ്ട് ചെയ്യാൻ പറ്റുന്നവർക്ക് പരമാവധി ചെയ്താൽ 5-20 ലക്ഷം രൂപ ഉണ്ടാക്കാം. അതിനപ്പുറത്തേക്ക് പോവില്ല. 4 കോടിയിലെ ബാക്കി 3 കോടി 80 ലക്ഷം രൂപയ്ക്കും ഒരു മാർഗവും ഇല്ലാത്ത അവസ്ഥയാണുള്ളത്. ഖത്തറിലുള്ള പൗരപ്രമുഖർ ചില ഇടപെടലുകൾ നടത്തുന്നുണ്ട്. പക്ഷേ അതിനെല്ലാം ഒരു പരിധിയുണ്ട്. അതിനപ്പുറത്ത് ഇത് നാം ഏറ്റെടുക്കേണ്ട ഒരു വിഷയമാണ്. കാരണം അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ള ഒരു പിന്നെ വാക്കുണ്ട്. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ മകൻ്റെ അവസ്ഥയിലും ഉമ്മയുടെ അവസ്ഥയാണ്. ഉമ്മ 93 വയസ്സുള്ള ഉമ്മയ്ക്ക് മകനെ കാണാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ദൈവം കൈവിടില്ല എന്ന വിശ്വാസത്തിലാണ് അദ്ദേഹം ഇപ്പോഴും നിൽക്കുന്നത്. അദ്ദേഹം ദൈവം കൈവിടില്ല എന്ന് പറയുന്ന ഒരു ആത്മീയതയുടെ അങ്ങേത്തലക്കിൽ നിൽക്കുന്നൊരു മനുഷ്യനാണ്. മതേതരത്വ മൂല്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നൊരു മനുഷ്യനാണ് അദ്ദേഹം. പിന്നെ തികഞ്ഞ ദൈവവിശ്വാസിയാകുമ്പോഴും ഒരു അങ്ങേയറ്റത്തെ മതേതരവാദിയാണ്. സെക്കുലറിസത്തിൻ്റെ ഒരു അപ്പോസ്റ്റൽ എന്ന് വേണമെങ്കിൽ പറയാവുന്ന സഹൃദയനായൊരു മനുഷ്യൻ അദ്ദേഹം. ICRC പിന്നെ അതേപോലെ പ്രവാസി തുക വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ അനുസ്മരണ ചടങ്ങുകൾ കൃത്യമായിട്ട് സംഘടിപ്പിക്കുന്ന ഖത്തറിലെ ആദ്യകാല പ്രവാസികളുടെ സംഘടനയായിട്ടുള്ള പ്രവാസി തുക തുടങ്ങിയിട്ടുള്ള സംഘടനകളുടെ എല്ലാം, പ്രവാസി തുക, ICRC, അതേപോലെ തന്നെ ICBF മാനേജിംഗ് കമ്മിറ്റി അംഗമായിരുന്നു അദ്ദേഹം. ഇന്ത്യൻ എംബസിയുടെ കീഴിലുള്ള സംഘടനയാണ് ICBF മാനേജിംഗ് കമ്മിറ്റി അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്ന ഒരാളാണ് അദ്ദേഹം. ഇത്തരം നാടകവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ സജീവമായിരുന്നു. നാടകത്തിൽ ഒരുപാട് നാടകങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്, ഷോർട്ട് ഫിലിമുകളിൽ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു യാഥാസ്ഥിതിക മുസ്ലിം സാഹചര്യത്തിൽ നിന്ന് വന്ന ഒരാൾ
ഈ പ്രായത്തിലും 10-60 വയസ്സോട് അടുത്ത് നിൽക്കുന്ന സമയത്തും നാടക പ്രവർത്തനങ്ങളുമായി സജീവമായിട്ട് പോവുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പുരോഗമന ആശയങ്ങളെക്കുറിച്ച് കൂടി നമ്മൾ ബഹുമാനിക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ വല്ലാത്തൊരവസ്ഥയാണ്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് അദ്ദേഹത്തെക്കുറിച്ച്, അദ്ദേഹം ഇക്വാലിക്ക് എനിക്ക് ഞാൻ പറഞ്ഞല്ലോ കുറേ വർഷങ്ങളുടെ ബന്ധമുണ്ട്, വല്ലാത്തൊരു വൈകാരികമായ അറ്റാച്ച്മെൻ്റ് ഉണ്ട്. ഏതൊരു മനുഷ്യനും സങ്കടത്തിലാണെന്ന് കേൾക്കുമ്പോൾ നമുക്ക് വിഷമമുണ്ടാവും, പക്ഷേ ഇത് അതിനേക്കാൾ അപ്പുറത്താണ്. ഉറുമ്പിനെ നോവിക്കില്ല എന്ന് പറഞ്ഞത് ആലങ്കാരിക പ്രയോഗമാണ് എന്നത് അദ്ദേഹം തിരുത്തിക്കൊണ്ട് പറഞ്ഞെങ്കിൽ തന്നെയും ആ അർത്ഥത്തിൽ കാണാൻ തന്നെയാണ് ഇഷ്ടം. അദ്ദേഹം ആരെയും നോവി, അദ്ദേഹത്താൽ നോവിക്കപ്പെട്ട ഒരു മനുഷ്യനെയും അദ്ദേഹത്തിൻ്റെ കമൻറ്റ് കൊണ്ട് ആരെയും നോവിക്കുന്നതോ, അദ്ദേഹം ഷാർപ്പായിട്ട് വിമർശനം നടത്തുന്നതോ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. അങ്ങനെയുള്ള നിഷ്കളങ്കനായ ഒരു മനുഷ്യൻ ഇങ്ങനെ പീഡിപ്പിക്കപ്പെടുമ്പോൾ അല്ലാത്ത സങ്കടമുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ ദൈവബോധം, ദൈവം രക്ഷിക്കുമെന്ന് പറയുമ്പോഴും ദൈവം നമുക്കൊക്കെ സ്വയം ദൈവം ആകാൻ പറ്റുമോ, അദ്ദേഹം വിശ്വസിക്കുന്ന അദ്ദേഹത്തിൻ്റെ റബ്ബായി മാറാൻ എനിക്കും നിങ്ങൾക്കും നിരീശ്വരവാദികളാണെങ്കിൽ പോലും നമുക്കെല്ലാം സാധിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നമ്മൾ മദ്യപിക്കുന്നവരാണെങ്കിൽ മദ്യം പിടിക്കുന്ന പൈസ ഒരു പുസ്തകം വായിച്ചാൽ മതി. മദ്യപിക്കാത്തവരാണെങ്കിൽ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് ബ്രോസ്റ്റോ അൽഫാമോ KFC പിന്നെ BBQ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരുന്ന ഒരു ചിലവുണ്ടല്ലോ, കുടിമന്തിയൊക്കെ മേടിക്കുമ്പോൾ ഒരു ദിവസം കൊണ്ടുവരുന്നതിൻ്റെ ഒരു ചിലവ്, അത് ഇദ്ദേഹത്തിന് വേണ്ടി മാറ്റിവെച്ചാൽ ഒരു കുടുംബത്തിൻ്റെ ജീവിതമാണ്, ഒരു മനുഷ്യൻ്റെ ജീവനാണ്, ആ അദ്ദേഹത്തെ ആശ്രയിച്ച് കഴിയുന്ന മറ്റൊരു ജീവനാണ്. 93 വയസ്സുള്ള വൃദ്ധയായ ഒരു മാതാവിൻ്റെ അന്ത്യാഭിലാഷമാണ് ആ മകനെ ഒന്ന് കാണണമെന്നുള്ളത്. അദ്ദേഹവും പറയുന്നത് തന്നെയാണ്, ഉമ്മാനെ ഒന്ന് പോയി കണ്ടിട്ട് എനിക്ക് ഈ കാര്യങ്ങൾ സെറ്റിൽ ചെയ്ത് ഉമ്മാനെ ഒന്ന് പോയി കണ്ടിട്ട് ഞാൻ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരും, വന്നിട്ട് എനിക്ക് എൻ്റെ സ്പോൺസറേയും കൂടി ഒന്ന് സന്തോഷത്തോടെ കാണണം, എനിക്ക് ജീവിതം വീണ്ടും തിരിച്ചു പിടിക്കണം എന്നൊരാഗ്രഹത്തിലാണ്. ഇനിയും തനിക്കൊരു അംഗത്തിന് ബാല്യമുണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ട്, പക്ഷേ ഇപ്പോൾ നിസ്സഹായനാണ്, തകർന്നു നിൽക്കുകയാണ്. ആ മനുഷ്യനെ കൈപിടിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്വം എനിക്കും നിങ്ങൾക്കുമുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസിലേക്ക് വരാം. ഇവരുടെ പേരിലാണ് അക്കൗണ്ട്: മിസ്റ്റർ ഷാജഹാൻ MP, മിസ്റ്റർ അബ്ദുൽ ലത്തീഫ് VP, മിസ്സിസ് സുശീല സോമൻ, അവർ പഞ്ചായത്ത് പ്രസിഡൻ്റാണ്. അക്കൗണ്ട് നമ്പർ 02070730000187. ഒരിക്കൽ കൂടി: 02070730000107. IFSC കോഡ് SIBL 00002 07. ഒരിക്കൽ കൂടി: SIBL 00002 07. സൗത്ത് ഇന്ത്യൻ ബാങ്ക്, കുണ്ടാലിയൂർ ബ്രാഞ്ച്, കാക്കനാട്ട് ബിൽഡിംഗ്, കുണ്ടാലിയൂർ പോസ്റ്റ്, തൃശ്ശൂർ, കേരള. ഇതാണ് അദ്ദേഹത്തിൻ്റെ അക്കൗണ്ട് നമ്പർ. ഈ അക്കൗണ്ടിലേക്ക് നിങ്ങൾക്ക് കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഈ ഒരു കുടുംബത്തെ, തകർന്നു നിൽക്കുന്നൊരു കുടുംബത്തെ പിടിച്ചിണയിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം ഒരു സാമൂഹ്യ ദൗത്യമായി സർവ്വ മലയാളികളും ഏറ്റെടുക്കും. അത് ഖത്തറിനകത്തുള്ളവർക്ക് മാത്രം സാധ്യമാവുന്നൊരു കാര്യമല്ല, ഏങ്ങണ്ടിയൂർ പഞ്ചായത്തിലുള്ളവർ മാത്രം വിചാരിച്ച ഒരിക്കലും സാധ്യമാവുന്നൊരു കാര്യമല്ല. ഈ മനുഷ്യനെ 17 വർഷം തടവറയിലേക്കാക്കണോ, അദ്ദേഹത്തിൻ്റെ ജീവിതം നശിപ്പിച്ചു കളയണോ, അതോ എണീറ്റ് നിൽക്കാൻ മര്യാദയ്ക്ക് പരസഹായമില്ലാതെ നടക്കാൻ കഴിയാത്ത ഒരു മൂത്ത മകനുള്ള അവന് വിദ്യാഭ്യാസം കൊടുത്തിട്ടുണ്ട് ആ മകനെയും, അതിന് താഴെ വളർന്നു വന്ന് ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുന്ന ആ പെൺകുട്ടിയെയും, ഏറ്റവും താഴെ സ്കൂളിൽ പഠിക്കുന്ന ചെറിയ മകനെയും, അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും, അദ്ദേഹത്തിൻ്റെ വൃദ്ധയായ മാതാവിനെയും ഒക്കെ കണ്ണീരൊപ്പാൻ നമുക്ക് സാധ്യമാകുമോ എന്നതാണ് ആലോചിക്കേണ്ടത്. അത് ഒരു സുന്നത്തായി എടുത്തുകൊണ്ട് എല്ലാ പ്രിയ സുഹൃത്തുക്കളും ആ പുണ്യപ്രവൃത്തിയിൽ പങ്കാളികളാവുക. നിങ്ങളുടെ സഹായങ്ങൾ ഇദ്ദേഹത്തിന് ചെയ്തു കൊടുക്കുക, ഈ പറഞ്ഞ അക്കൗണ്ട് നമ്പറിൽ അയച്ചു കൊടുക്കുക എന്ന് മാത്രം അങ്ങേയറ്റം വിനയത്തോടുകൂടി സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ്, അപേക്ഷിക്കുകയാണ്. ഇക്ബാൽ ശത്യവ് എന്ന് പറയുന്ന ഈ മനുഷ്യൻ ഇത് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോഴും പറയാനുള്ള കാര്യം ഇതാണ്: അദ്ദേഹം ഇന്ന് വരെ അദ്ദേഹത്തിന് വേണ്ടി ആരുടെ മുമ്പിലും കൈനീട്ടിയിട്ടില്ല. അദ്ദേഹം ഒരുപാട് പേരുടെ മുമ്പിൽ കൈനീട്ടിയിട്ടുണ്ട്, അത് മറ്റാരെങ്കിലും സഹായിക്കാൻ ഇവരിൽ നിന്നുള്ള സംഭാവനകൾ സ്വീകരിക്കാനാണ്. എന്നോടൊപ്പവും അങ്ങനെ പോയിട്ടുണ്ട്. ഞങ്ങൾ പലരുടെയും അടുത്ത് അദ്ദേഹം പോകുമ്പോൾ ഞാൻ കൂടെ പോയിട്ടുണ്ട്, ചിലപ്പോൾ വണ്ടി നിർത്തി അവിടെ ഇന്ന പോലെ പ്രശ്നമുണ്ട് എന്ന് പറയുക, പൈസ മേടിക്കും. കൊണ്ടേ കൊടുക്കുന്നിടത്തും നമ്മൾ സാക്ഷിയാണ്. അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം ഒരുപാട് പേരുടെ മുമ്പിൽ കൈനീട്ടിയ ഒരു മനുഷ്യൻ ഇപ്പോൾ നിസ്സഹായതയുടെ അങ്ങേ തലയിൽ നിന്നുകൊണ്ട് നമ്മുടെ മുമ്പിൽ കൈനീട്ടുകയാണ്. അപ്പോഴും അദ്ദേഹം കരയുന്നില്ല, പ്രതീക്ഷയിൽ നിൽക്കുകയാണ്, അദ്ദേഹം കൈനീട്ടുകയാണ്. ജീവിതത്തിലെ ഒരാളെ വിശ്വസിച്ചതിൻ്റെ പേരിൽ, വഞ്ചിക്കപ്പെട്ടതിൻ്റെ പേരിൽ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഈ യാചകൻ്റെ മിഴികളിലെ യാതനകൾ കണ്ടില്ലെന്ന് നടിച്ചാൽ നാളെ നാം കാലത്തോടും ദൈവത്തോടും കണക്ക് പറയേണ്ടി വരും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് വേണ്ട സഹായങ്ങൾ ചെയ്യാൻ എൻ്റെ എല്ലാ സുഹൃത്തുക്കളും ശ്രദ്ധിക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി അങ്ങനെ അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.